ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു സൂപ്പർ ട്രെൻഡ് സ്കാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാണ് ലൈവ് മാർക്കറ്റിൽ. അപ്പോൾ നമുക്കറിയാം, സൂപ്പർ ട്രെൻഡ് എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റോക്സിൻ്റെ ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്ന അറിയാൻ വേണ്ടിയാണ്. അതായത് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്സ് എപ്പോഴാണ് ഒരു സെൽ സിഗ്നൽ വരുന്നത്, അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്സ് എപ്പോഴാണ് അതൊരു ബൈ ട്രെൻഡിലേക്ക് ചേഞ്ച് ആവുന്നത്, അതൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണയായിട്ട് സൂപ്പർ ട്രെൻഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഏതൊക്കെ സ്റ്റോക്സുകളാണ് റീസെൻ്റായിട്ട് ഈ ഒരു സൂപ്പർ ട്രെൻഡിൽ ചേഞ്ച് വന്നിരിക്കുന്നത്, അതായത് ആ ഒരു ബൈ സിഗ്നൽ അല്ലെങ്കിൽ സെൽ സിഗ്നൽ വന്നറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്കാൻഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സൂപ്പർ ട്രെൻഡ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സ്കാൻഡർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് ലൈവ് ആയിട്ടുള്ള സൂപ്പർ ട്രെൻഡ് സ്കാൻഡർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചാർട്ടിംഗ് ഓപ്പൺ ചെയ്തിട്ട് ക്രിയേറ്റ് സ്കാനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ആ സ്കാൻഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ പ്ലസ് ബട്ടൺ കാണാം, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് എന്നാക്കാം. അപ്പോൾ ക്ലോസ് സെലക്ട് ചെയ്യാം. ക്ലോസ് സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ 5 മിനിറ്റിൻ്റെ ആണ് അറിയണമെങ്കിൽ നമുക്ക് ടൈം ഫ്രെയിം 5 മിനിറ്റ് ആക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് വേണമെങ്കിൽ 10 മിനിറ്റൊക്കെ ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈം ഫ്രെയിം അവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ 5 മിനിറ്റിൻ്റെ സൂപ്പർ ട്രെൻഡ് സ്കാനറാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ 5 മിനിറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ്സ് ക്ലോസ് ഗ്രേറ്റർ ദാൻ. ഇനി ഇവിടെയാണ് നമ്മൾ സൂപ്പർ ട്രെൻഡ് കൊടുക്കേണ്ടത്. അപ്പോൾ സൂപ്പർ ട്രെൻഡ് വന്നു. ഇവിടെ 7.3 ആണ്. അപ്പോൾ നിങ്ങളുടെ വാല്യൂ ഏതാണ് ആ ഒരു വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 10.3 ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ആ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു 10.3 സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏത് സൂപ്പർ ട്രെൻഡ് വാല്യൂ ആണെങ്കിലും ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ എടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമ്മളിവിടെ 0 എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് -1 എന്ന് സെലക്ട് ചെയ്യാം. ഇവിടെയും -1 എന്ന് സെലക്ട് ചെയ്യാം. ഇനി ഗ്രേറ്റർ ദാൻ ഉള്ളത് ലെസ് ദാൻ ആക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു സൂപ്പർ ട്രെൻഡ് ബൈ സ്കാൻഡാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് നമുക്ക് ഫ്യൂച്ചർ സ്റ്റോക്സ് ആണ് വേണ്ടെങ്കിൽ ഫ്യൂച്ചർ സ്റ്റോക്സ് ഒന്ന് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ Nifty 500 ആണെങ്കിൽ Nifty 500 സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്യൂച്ചർ സ്റ്റോക്ക് സെലക്ട് ചെയ്യാണ്. ഇത് നമുക്ക് റൺ സ്കാൻ കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന സിഗ്നൽ വന്ന ABFR-ലാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ആ ഒരു സ്റ്റോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടോ, സൂപ്പർ ട്രെൻഡിൽ ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്, കണ്ടോ, ലേറ്റസ്റ്റ് സ്കാനിൽ ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് ബൈ വരുന്നത് ആ സ്റ്റോക്സ് ഇവിടെ കാണിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ Nifty 500 പോലെ സ്റ്റോക്സ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് സ്റ്റോക്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സഫാരി എന്ന് പറഞ്ഞ സ്റ്റോക്സ് വന്നിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. അതും ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടൊരു ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്. വെസ്റ്റ് ലൈഫ് ആണെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം, കണ്ടോ, ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന ബൈ സിഗ്നലോട് കാണാം. ഇനി എങ്ങനെയാണ് സൂപ്പർ ട്രെൻഡ് സെൽ സ്കാൻ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് സിമ്പിളാണ്. നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ കൊടുത്തത് ലെസ് ദാൻ ആക്കാം. ഇവിടെ ഗ്രേറ്റർ ദാൻ ആക്കാം, അത്ര മാത്രം ചെയ്താൽ മതി. ഇനി റൺ സ്കാൻ കൊടുക്കാം. അപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന സെൽ സിഗ്നലൊക്കെ ഇവിടെ കാണിക്കുന്നതാണ്. നമുക്കിവിടെ നോക്കാം, മക്ഡോവൽസ് ഉണ്ടോ, ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന സെൽ സിഗ്നലാണ് ഉണ്ടോ. ഒരു ബൈന്ന് സെല്ലിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ സ്കാനറിൽ കിട്ടുന്നതാണ്. ആരതി ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സൂപ്പർ ട്രെൻഡ് സ്കാനർ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഈ സ്കാനർ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് എല്ലാ ദിവസവും നമ്മളൊന്ന് റൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു സൂപ്പർ ട്രെൻഡ് സിഗ്നൽ സ്റ്റോക്സിലൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ചാർട്ടിങ്ങിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു സൂപ്പർ ട്രെൻഡ് സ്കാനർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് റീസെൻറ്റ് വന്നിരിക്കുന്ന ആ ഒരു സൂപ്പർ ട്രെൻഡ് സിഗ്നൽ ചേഞ്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് വന്നിട്ടുള്ളതെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ ഒരു സ്കാനർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് സേവ് ചെയ്ത് വയ്ക്കാം. പിന്നെ ജസ്റ്റ് ഡെയിലി അത് റൺ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന സൂപ്പർ ട്രെൻഡ് സിഗ്നൽസ് ഒക്കെ ആ സ്റ്റോക്സൊക്കെ അതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.